എല്ലാ ഷാലോം ടി വി പ്രേക്ഷകർക്കും സർഗോത്സവത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എസ് എഫ് എസ് പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് ഏറ്റുമാനൂർ അവതരിപ്പിക്കുന്ന പരിപാടികൾ തുടരുന്നു. കേരളത്തിലെ സി ബി എസ് ഇ സ്കൂളുകളിൽ പാഠ്യേതര വിഷയങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സ്കൂളുകളിൽ ഒന്നാണ് എസ് എഫ് എസ് പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് എന്ന് എനിക്ക് അഭിമാനപൂർവ്വം നിങ്ങളോട് പറയുവാൻ സാധിക്കും. ബ്ലൂം വേറിയ പ്ലാന്റഡ്, എവിടെ നിങ്ങളെ നട്ടാലും അവിടെ പുഷ്പിക്കുക പ്രശോഭിക്കുക എന്ന മഹത് വചനം നൽകിയ ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ ഫ്രാൻസിസ് സാലസിൻ്റെ നാമധേയത്തിൽ 2003 ആരംഭിച്ച ഈ വിദ്യാലയത്തിൽ അന്ന് 200 കുട്ടികളും 16 സ്റ്റാഫുമായി ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് 2016 2000-ൽ പരം കുട്ടികൾക്ക് വിദ്യാമൃതം പകർന്നു നൽകുവാനും ഏതാണ്ട് 150 അധ്യാപകർക്കും മറ്റ് സ്റ്റാഫിനും സേവനം ചെയ്യുവാനുമുള്ള ഒരു സ്ഥാപനമായി ഇത് മാറിയിരിക്കുന്നു. 2008 പത്താം ക്ലാസ് ബോർഡ് എക്സാമിനേഷൻ റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ സ്കൂളിന് 100% വിജയമുണ്ടായിരുന്നു. ഇതുതന്നെ 2010 12 ബോർഡ് എക്സാം നടന്നപ്പോഴും 100% വിജയം സ്കൂളിലുണ്ടായി. തുടർന്ന് 100% വിജയം എന്നുള്ളത് സ്കൂളിൻ്റെ ഒരു മുഖമുദ്രയായി മാറി. നമ്മുടെ സ്കൂളിൽ നിന്ന് കുട്ടികൾ പലരും മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അതുപോലെയുള്ള മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് സെലക്ട് ആകുന്നതുകൊണ്ടായിരിക്കാം കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും കുട്ടികൾ നമ്മുടെ സ്കൂളിലേക്ക് അഡ്മിഷനായി വരുന്നത്. 2014 പാലാ ബ്രില്ലിയൻ്റ് സ്റ്റഡി സെൻ്ററുമായി സഹകരിച്ച് എസ് എഫ് എസ് കരിയർ അക്കാഡമി എന്നീ ഒരു പ്രസ്ഥാനം നമ്മുടെ സ്കൂളിൽ ആരംഭിച്ചു. ഇതിനുശേഷം NIT, IIT, AIIMS, ISER, കേരള മെഡിക്കൽ, കേരള എഞ്ചിനീയറിംഗ് അതുപോലുള്ള മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് കുട്ടികൾക്ക് നല്ല ട്രെയിനിങ് ഇവിടെ കൊടുക്കുന്നു. പലരും ഈ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് സെലക്ട് ആകുന്നതുകൊണ്ടായിരിക്കാം നമ്മുടെ ക്യാമ്പസിൽ കുട്ടികൾ ധാരാളമായി കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും വരുന്നത്. ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റിയും നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എ സ്കൂൾ വിത്ത് എ ഡിഫറൻസ് എന്നുള്ളതായിരുന്നു തുടക്കം മുതൽ നമ്മുടെ സ്കൂളിൻ്റെ മുഖമുദ്രയായി നിന്നത്. സ്നേഹമാണ് അഖില സാരമൊഴിയിൽ, അനിർവചനീയവും അനന്തവുമായി ഈ ലോകത്തിൽ സ്നേഹത്തിനും ധ്യാനത്തിനും മുകളിൽ മറ്റൊന്നുമില്ല. ദൈവത്തിൻ്റെ ഭാഷയാണ് സ്നേഹം. അത് വേദനിക്കുന്നവനെ ആശ്വസിപ്പിക്കുന്നു, അന്ധനെ കാഴ്ചയുള്ളവനാക്കുന്നു, മുടന്തനെ ശുശ്രൂഷിക്കുന്നു. ആ ദിവ്യ സ്നേഹത്തിൻ്റെ മഹത്വം നമുക്ക് ഒരുമിച്ച് വാഴ്ത്തിപ്പാടാം. Yeah.
art form contains an expression of some inner message. We have read in the second book of Samuel, chapter 6, verse 14. David danced before the Lord with all his might. He leaped and danced before the Lord. The Lord is my light and salvation. Whom shall I fear? The Lord is the stronghold of my life. Of whom shall I be afraid? One thing that I asked of the Lord, that will I seek after, to live in the house of the Lord all the days, to behold the beauty of the Lord and to inquire in his temple. There is nothing more satisfying than a dance to express our gratitude to the Almighty. This dance expresses our sentiments of love and gratitude to the Almighty as best as the kids could make it. ഇവിടെ പാഠ്യേതര വിഷയങ്ങൾ മാത്രമല്ല, കുട്ടികൾ സമൂഹത്തോട് പ്രതിബദ്ധതയും പ്രതിജ്ഞാബദ്ധതയും ഉള്ളവരായി മാറണം എന്നുകൂടെ ഞങ്ങൾ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് എല്ലാ മാസവും 4-5 സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ
നമ്മുടെ സ്കൂളിൽ നടത്തി വരുന്നത്. മലയാള മനോരമയുടെ നല്ല പാഠം പദ്ധതിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഫലമായി ഒത്തിരി നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യുവാനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികളുടെ ഈ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഫലമായി മലയാള മനോരമ ഏതാണ്ട് 2-3 വർഷങ്ങൾ ആയി നമുക്ക് A+ ഗ്രേഡ് നൽകി നമ്മളെ ആദരിക്കുന്നു. ഈ വർഷം SFS സ്കൂളിന് കോട്ടയം ജില്ലയിലെ നല്ലവണ്ണം പ്രവർത്തനത്തിൻ്റെ ഫലമായി കിട്ടിയിരിക്കുന്നത് 2nd സ്ഥാനമാണ്. അതുപോലെ ജൈവ കൃഷി നടത്തുന്ന ഫലമായി കോട്ടയം ജില്ലയിലെ ബെസ്റ്റ് സ്കൂളായിട്ട് നമ്മുടെ സ്കൂളിനെ കോട്ടയം ജില്ലയിലെ കൃഷി വകുപ്പ് ആദരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. SFS പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് ഒരു ISO സർട്ടിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ദേശീയ തലത്തിലുള്ള ഒരു അംഗീകാരമാണിത്. കഴിഞ്ഞ വർഷം ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് മിനിസ്റ്റർ ശ്രീമതി സ്മൃതി സുബിൻ ഇറാണി നമ്മുടെ സ്കൂളിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു അപ്രീസിയേഷൻ ലെറ്റർ അയക്കുകയുണ്ടായി. ഈ സ്കൂളിൻ്റെ പാഠ്യേതര പ്രവർത്തനങ്ങളിലുള്ള മികവ് കാണിക്കുന്ന ആ ലെറ്ററിനെ നമ്മൾ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഈ സ്കൂളിൽ കുട്ടികൾ തീർച്ചയായിട്ടും പാഠ്യവിഷയങ്ങളും പാഠ്യവിഷയങ്ങളും പാഠ്യേതര വിഷയങ്ങളും മാത്രമല്ല സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരായി മാറുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വളരെയധികം നടത്തുന്നതായി ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇതിനെല്ലാം ഞങ്ങളെ സഹായിക്കുന്നത് ഈ സ്കൂളിലെ കുട്ടികളുടെ കഠിനാധ്വാനവും പ്രയത്നവും അതുപോലെ അവരുടെ ഉത്സാഹവുമാണ്. ഇതോടൊപ്പം തന്നെ ഈ സ്കൂളിലെ അധ്യാപകരും ഈ സ്കൂളുമായിട്ട് സഹകരിക്കുന്ന ഈ സ്കൂളിൻ്റെ രക്ഷകർത്താക്കളും ഞങ്ങളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാറ്റിനുപരിയായി സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം അതാണ് ഞങ്ങളെ മുൻപോട്ട് നയിക്കുന്നത്. ആരാണ് നിന്റെ അയൽക്കാരൻ? ബൈബിൾ ഉറക്കെ ചോദിക്കുന്ന ഈ ചോദ്യം ജീവിതം ഞാനിന്മേൽ കളിയായ ഉത്തരാധുനിക യുഗത്തിൽ പോലും ഉത്തരം തേടുന്നുണ്ട്. കരുണയുടെ നീർച്ചാലുകൾ ഇനിയും വറ്റിയിട്ടില്ല. സർവശക്തനായ രക്ഷകന്റെ സാന്നിധ്യം ബഹുരൂപിയായി പ്രത്യക്ഷപ്പെടുന്നു. അനാഥത്വം തെരുവോരത്തേക്ക് വലിച്ചെറിയുന്നവരുടെ രക്ഷകൻ ആരാണ്? സമ്പന്നതയുടെ പുറമ്പോക്കിൽ ദാരിദ്ര്യവുമായി മല്ലടിക്കുന്ന അശരണരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം സുമനസ്സുകളുടെ നേർക്കാഴ്ചയാണ് അടുത്ത സംഗീതശില്പം.
കൂട്ടുകാരെ, നിങ്ങൾ തെരുവിൽ അലയേണ്ടവരല്ല. നിങ്ങൾക്കും മറ്റുള്ളവരെ പോലെ ജീവിക്കുവാൻ അവകാശമുണ്ട്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഇത്രമാത്രം. എന്നാൽ ഞങ്ങൾ ഇനി ഉണർന്ന് പ്രവർത്തിക്കും. തെരുവിൽ നിന്നും നിങ്ങളെ കരകയറ്റുക എന്നതാവും ഞങ്ങളുടെ അടുത്ത ശ്രമം. ഈ പൂക്കളം വിരിയട്ടെ, അതിനായി നമുക്ക് കൈകോർക്കാം. സർഗോത്സവം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം.